ആമസോൺ അസോസിയേറ്റ് പ്രോഗ്രാമിനെക്കുറിച്ചാണ് നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ₹1 ഇൻവെസ്റ്റ്മെൻ്റ് ഇല്ലാതെ നിങ്ങൾക്ക് ആമസോണുമായി അസോസിയേറ്റ് ചെയ്തുകൊണ്ട് എങ്ങനെ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു വരുമാനം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. നിങ്ങൾക്കറിയാം, ആമസോൺ ലോകത്തിലെ ഏറ്റവും വലിയ മാർക്കറ്റ് പ്ലേസാണ്. ഈ മാർക്കറ്റ് പ്ലേസിൽ more than 5 crores പ്രൊഡക്റ്റുകൾ ഓൾറെഡി ഉണ്ട്. ആമസോണുമായി സഹകരിച്ചുകൊണ്ട് നിങ്ങൾക്ക് എങ്ങനെ ആമസോണിൽ നിന്ന് വരുമാനം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ പ്രോഗ്രാമിലൂടെ പറയാൻ പോകുന്നത്. ഓക്കെ, സോ നമുക്ക് ഡയറക്റ്റ് കാര്യത്തിലേക്ക് കടക്കാം. എങ്ങനെയാണ് ഈ പ്രോഗ്രാം വർക്ക് ചെയ്യുന്നത്? സോ ആമസോണിൽ സാധാരണ നിങ്ങൾക്കറിയാം 3 തരത്തിലുള്ള ആൾക്കാരാണുള്ളത്. ആമസോൺ ഒരു മാർക്കറ്റ് പ്ലേസ് ആണ്. കൺസിഡർ നിങ്ങളാണിത്. ഇതാണ് സെല്ലർ എന്ത് ചെയ്യുന്നു? ആമസോണിൽ അവരുടെ പ്രൊഡക്റ്റ് അപ്ലോഡ് ചെയ്യുന്നു. ബയർ ഡയറക്റ്റായിട്ട് ആമസോണിൽ നോക്കി ഈ പ്രൊഡക്റ്റുകൾ വാങ്ങുന്നു. അപ്പോൾ നിങ്ങൾ കൊടുക്കുന്ന പൈസ ആദ്യം ആമസോണിലെത്തി ആമസോൺ അതിൻ്റെ ഒരു പ്രോസസ്സിംഗ് ഫീ ഈടാക്കിയതിന് ശേഷം ബാക്കി എമൗണ്ട് സെല്ലർക്ക് കൊടുക്കുകയും ചെയ്യും. സെല്ലർക്ക് ആമസോണിൽ നിന്ന് പൈസ കിട്ടും. ഇതാണ് നമ്മുടെ നോർമൽ ഇ കൊമേഴ്സ് ബിസിനസ്. ഇനി ആമസോൺ അസോസിയേറ്റ് പ്രോഗ്രാം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. ആമസോൺ അസോസിയേറ്റ് പ്രോഗ്രാം എന്ന് വെച്ചാൽ നിങ്ങളും ആമസോണുമായിട്ടുള്ള ഒരു അസോസിയേഷനാണ് ഇവിടെ നിങ്ങൾക്ക് ഉപകാരമാകുന്നത്. ഇതെങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ ആമസോണിൽ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റുകൾ നിങ്ങൾ സെല്ല് ചെയ്യാൻ സഹായിക്കുകയാണെങ്കിൽ, നിങ്ങളുടെ ഒരു കഴിവ് ഉപയോഗിച്ച് നിങ്ങൾ സെല്ല് ചെയ്യാൻ സഹായിക്കുകയാണെങ്കിൽ ആമസോൺ നിങ്ങൾക്കൊരു സെർട്ടൻ പെർസെൻറ്റേജ് ഓഫ് എമൗണ്ട് കമ്മീഷൻ തരും. ഈ കമ്മീഷൻ 9% മുതൽ അല്ലെങ്കിൽ 5% ടു 9% വരെ വാരി ചെയ്യും. നിങ്ങളൊരു ₹20,000 ഒരു പ്രൊഡക്റ്റാണ് സെല്ല് ചെയ്യുന്നതെങ്കിൽ, കൺസിഡർ നിങ്ങളൊരു TV ആണ് ആമസോണിൽ ത്രൂ ഒരു കസ്റ്റമർ വാങ്ങുന്നത്, നിങ്ങൾ ത്രൂ ഒരു കസ്റ്റമർ വാങ്ങുന്നത് എങ്കിൽ ആ ₹20,000 5% ₹1,000 നിങ്ങൾക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ആമസോൺ ആമസോൺ സെല്ലർ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് തരും. ഇത്രയും ഈസിയാണ് പ്രോഗ്രാം. അപ്പം ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടത്? ആർക്കും ഒരു ഒരു ഫോൺ ഉപയോഗിക്കുന്ന ആർക്കും ഈ പ്രോഗ്രാം വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇതെങ്ങനെയാണെന്ന് നോക്കാം. ഒരുപാട് ആൾക്കാർ, ഞാൻ കാണിച്ചു തരാം, നിങ്ങൾക്ക് ഒരു പ്രൂഫ് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതൊരു എന്താ പറയണ്ടേ, 7 മേക്കപ്പ് ബ്യൂട്ടി പ്രൊഡക്ട്സ് ഇൻ ഇന്ത്യ ദാറ്റ് ആക്ച്വലി ലുക്ക് നാച്ചുറൽ. 1 മില്യൺ അടുത്ത് ആൾക്കാരാണ് ഈ വീഡിയോ വാച്ച് ചെയ്തിരിക്കുന്നത്. ഇതിൽ അദ്ദേഹം ആമസോണിലുള്ള ഒരുപാട് പ്രൊഡക്റ്റുകളെ കുറിച്ച് പറയുന്നു. അതിനുശേഷം ആമസോണിലെ ലിങ്ക് കൊടുക്കുന്നു. ഈ ലിങ്ക് 1 മില്യൺ ആൾക്കാരിൽ നിന്നും, കൺസിഡർ 1 മില്യൺ ആൾക്കാരിൽ നിന്നും 1 ലക്ഷം ആൾക്കാർ ചിലപ്പോൾ ഈ ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ടുണ്ടാവും. ഇതിൽ നിന്നും 5000 ആൾക്കാർ ചിലപ്പോൾ ഈ സാധനം വാങ്ങിയിട്ടുണ്ടാവും. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, 5000 ആൾക്കാർ, ഈ പ്രൊഡക്റ്റിൻ്റെ വില ₹500 5000 ആൾക്കാർ വാങ്ങിയിട്ടുണ്ടെങ്കിൽ എത്ര രൂപയായിരിക്കും? ₹2,50,000 ഈ ഒറ്റ പ്രൊഡക്റ്റിൽ നിന്ന് ഇദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ടാവുക. ഓക്കെ, അല്ല ആമസോൺ സെയിൽ നടത്തിയിട്ടുണ്ടാവുക. ഈ ₹2,50,000 5% എത്രയാണ്? ഓക്കെ, ആ എമൗണ്ട് ഇദ്ദേഹത്തിന് ഈ ഒറ്റ പ്രൊഡക്റ്റിൽ നിന്ന് മാത്രം കിട്ടിയിട്ടുണ്ടാവും. അങ്ങനെ ഒരുപാട് ആൾക്കാർ, വേറൊരു എക്സാമ്പിൾ പറഞ്ഞാൽ ഇൻസ്റ്റാഗ്രാം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് കാണാൻ പറ്റും ഇദ്ദേഹം ഒരു പൂമ ഷൂസ് വെച്ചിട്ടുണ്ട്. ഈ ഷൂസിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ലിങ്ക് ഇൻ ബയോ. വാട്ട് ഈസ് ലിങ്ക് ഇൻ ബയോ? ലിങ്ക് ഇൻ ബയോ എന്ന് പറഞ്ഞാൽ ഈ ഇദ്ദേഹത്തിൻ്റെ ഇതിൽ ഒരു ഉണ്ടോ ആമസോൺ അഫിലിയേറ്റഡ് സച്ചിൻ ഇത് ഇവിടെ ഒരു ലിങ്ക് വെച്ചിട്ടുണ്ട്. അപ്പം ഈ പോസ്റ്റ് കാണുന്ന ആൾക്കാർ എന്ത് ചെയ്യും? ഡയറക്റ്റായിട്ട് പോയി ഇത് കുഴപ്പമില്ല, നല്ല ഓഫറാണ്, എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്, നല്ല ഓഫറാണെന്ന് പറഞ്ഞ ശേഷം 60 ആൾക്കാരങ്ങനെ ലൈക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഒരാൾക്കാർ ഇയാളുടെ ലിങ്ക് കയറി ക്ലിക്ക് ചെയ്തിട്ട് ഈ സാധനം വാങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് ഇതിനകത്തുനിന്നുള്ളൊരു കമ്മീഷൻ കിട്ടും. ഇനി എത്രയാണ് ഈ കമ്മീഷൻ അറിയാൻ വേണ്ടിയിട്ട് ആമസോണിൽ തന്നെ അതിൻ്റെ ഒരു അഡ്വർടൈസ്മെൻറ്റ് ഫീ കൊടുത്തിട്ടുണ്ട്. കിച്ചൺ അപ്ലയൻസ് ആണെങ്കിൽ 9%, ഫർണിച്ചർ ആണെങ്കിൽ 9%, ഗ്രോസറി ആണെങ്കിൽ 8%, ഹോം ബേബി 6%, ഓട്ടോമോട്ടീവ് ആണെങ്കിൽ 6%, അങ്ങനെ റേഞ്ച് ആകുന്നു. ഓക്കെ, അപ്പം ഇതിനകത്ത് ഇൻക്ലൂഡഡ് അല്ലാത്ത പ്രൊഡക്റ്റുകൾ ഒന്ന് ഫ്ലൈറ്റ് ബുക്കിംഗ്, വീഡിയോ ഗെയിം, ആമസോൺ പ്രൈം മെമ്പർഷിപ്പ്, ഫ്രഷ് ഓർഡേഴ്സ്, പേ ബാലൻസ്, സിയോമി റെഡ്മി നോട്ട് 10 സീരീസ്, ആപ്പിൾ പ്രൊഡക്റ്റിന് നമുക്ക് ആമസോണിൽ അഫിലിയേറ്റ് പ്രോഗ്രാം. ഓൾ ഐഫോൺസ് എക്സെപ്റ്റ് ആപ്പിൾ 12 മിനി. ആപ്പിൾ 12 മിനി ആമസോണിൽ നമ്മൾ ത്രൂ ആരെങ്കിലും വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ കമ്മീഷൻ കിട്ടും. എക്സെപ്റ്റ് ആപ്പിൾ ഐഫോൺ ഓൾ പ്രൊഡക്ട്സ് ആർ ഇൻ ദ ആമസോൺ അഫിലിയേറ്റഡ് അഡ്വർടൈസ്മെൻറ്റ്. ഓക്കെ, ഇനി ഇതെങ്ങനെ ചെയ്യാം അതാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റീസ് കിട്ടി, ഇത് എങ്ങനെ ചെയ്യാം? ഇതിനിപ്പം ഇപ്പോൾ ഡയറക്റ്റായിട്ട് നിങ്ങൾ ഈ പ്രൊഡക്റ്റ് എടുത്തു. അപ്പം ഞാൻ എന്താ പറയണ്ടേ, ഫാഷൻ ക്ലിക്ക് ചെയ്തു. ഫാഷനകത്ത് ഈ ഒരു പ്രൊഡക്റ്റിലാണ് ഇപ്പോൾ ഞാനുള്ളത്. എക്സാമ്പിൾ ഈ ഒരു പ്രൊഡക്റ്റ് എടുക്കാം, വേറൊരു പ്രൊഡക്റ്റ് എടുക്കാം നമുക്ക്. ഓക്കെ, സോ ഷൂസ് എടുക്കാം. ഈ ഒരു പ്രൊഡക്റ്റ് ഓക്കെ, പൂമ $1,999 അല്ലെങ്കിൽ ₹2,000 പ്രൊഡക്റ്റാണ്. ഈ പ്രൊഡക്റ്റിന് നമുക്ക് എത്രയാണ് അഡ്വർടൈസ്മെൻറ്റ് ഫീ? നമ്മൾ ഈ ₹2,000 പ്രൊഡക്റ്റ് നമ്മൾ ത്രൂ സെല്ലാക്കി കഴിഞ്ഞ് നമുക്ക് എത്ര രൂപയാണ് കിട്ടുകയെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് നോക്കാം. അപ്പാരൽ 5%. 2000 രൂപ പ്രൊഡക്റ്റ് സെയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 100 രൂപ കമ്മീഷനായിട്ട് കിട്ടും. നമ്മൾ ത്രൂ ഒരു ദിവസം ഒരു 3 പ്രൊഡക്റ്റുകൾ ഈ ഓഫറുകളിൽ 3 ആൾക്കാർ വാങ്ങിയെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒറ്റയിലെങ്കിലും നമുക്ക് 300 രൂപ കിട്ടും അല്ലേ? നിങ്ങൾ ആലോചിക്കുക. അപ്പോൾ ഇങ്ങനെ ഡെയിലി ഇതൊരു അൺലിമിറ്റഡ് ആണ്. ഈ ഒരു ലിങ്കിന് നമ്മൾ ത്രൂ സെയിൽ ചെയ്യുന്നതിന് ഒരു ഇന്ന ദിവസത്തിനുള്ള തീർക്കണം നിർബന്ധമില്ല. ഈ ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് എപ്പോൾ വാങ്ങിയാലും വാലിഡ് ഫോർ 10 years ആണ്. അപ്പോൾ 10 വർഷത്തിനുള്ളിൽ എപ്പോൾ വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാലും എന്താ പറയുക, ലൈഫ് ടൈം എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് എപ്പോൾ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു എമൗണ്ട് നമ്മുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയിക്കൊണ്ടേയിരിക്കും. അതാണ് ഇതിൻ്റെ ഒരു ബെനിഫിറ്റ്. ഇനി ഇതെങ്ങനെ സെറ്റപ്പ് ചെയ്യാമെന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. സോ ഇതെങ്ങനെ സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് ആമസോണിൽ നിങ്ങളൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ സിമ്പിളാണ്. നിങ്ങളുടെ വെബ്സൈറ്റിൽ പോവുക, അല്ലെങ്കിൽ നിങ്ങളുടെ amazon.in പോവുക. അതിനുശേഷം നിങ്ങളുടെ പേര് കൊടുക്കുക. ഓക്കെ, സോ ഞാനിവിടെ പേര് കൊടുക്കുകയാണ്, മൊബൈൽ നമ്പർ. ഇത് നിങ്ങൾക്ക് ഓൾറെഡി ചെയ്തിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ചെയ്യാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളൊരു ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഫാസ്റ്റായിട്ട് കാണാം. നിങ്ങൾക്ക് ഞാൻ എൻ്റെ ഫോൺ നമ്പർ കൊടുക്കുകയാണ്. ईमेल ऑप्शन, पासवर्ड चेक किया, कंटिन्यू, सेव पासवर्ड, और OTP वह OTP वेरीफाई या സോ എൻ്റെ ആമസോൺ അക്കൗണ്ട് ക്രിയേറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് പ്രൊഡക്റ്റുകളൊക്കെ കാണാൻ പറ്റും, കണ്ടോ. ഇനി നമ്മൾ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് ഡയറക്റ്റായിട്ട് ഏറ്റവും താഴെ, ഓക്കെ, ഏറ്റവും താഴെ ഇവിടെ ഒരു ബിക്കേം ആൻ അഫിലിയേറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കണ്ടോ, ബിക്കേം ആൻ അഫിലിയേറ്റ്. ഇത് ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെയാണ് നമ്മുടെ ആമസോൺ അഫിലിയേറ്റ് പ്രോഗ്രാമിനെ കുറിച്ചിട്ടുള്ള കംപ്ലീറ്റ് ആയിട്ട് So, your email, mobile number and password you are using are not connected with an associate account. If you don't have an Amazon, please join now for free. So, ഇവിടെയാണ് നമ്മുടെ ആമസോൺ അഫിലിയേറ്റിനെ കുറിച്ച് പറയുന്നത്. ഫസ്റ്റ് സൈൻ അപ്പ്, റെക്കമെൻഡ്, ഏൺ. ഇതാണ് മെത്തേഡ്. സൈൻ അപ്പ്, റെക്കമെൻഡ്, ഏൺ. റെക്കമെൻഡ് ചെയ്യാനുള്ള പല മാർഗങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് സൈൻ അപ്പിലേക്ക് പോകാം. സൈൻ ഇൻ, ജോയിൻ നൗ ക്ലിക്ക് ചെയ്യാം. ഇവിടെ ചോദിക്കുന്നത് വാട്ട് ഈസ് യുവർ പേയി നെയിം. പേയി നെയിം ഈസ് കോപ്പ, അഡ്രസ് ലൈൻ. അഡ്രസ് കൊടുക്കുക, സിറ്റി, കൺട്രി, കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്യുക. ഓട്ടോമാറ്റിക്കലി ബാക്കി ഇതൊക്കെ ഫില്ലായിക്കോളും. അതിനുശേഷം കൺട്രി ഇന്ത്യ ഓൾറെഡി വന്നു. നമ്മുടെ നമ്പർ ഒന്നും കൂടെ കൊടുക്കുക. Okay, so the US also, are you a US citizen? No. Click on next. അതിനുശേഷം ഇവിടെ നമ്മുടെ വെബ്സൈറ്റോ മൊബൈൽ ആപ്പോ ലിങ്ക് ചെയ്യാൻ പറയുന്നുണ്ട്. നിങ്ങൾക്ക് ആമസോൺ അഫിലിയേറ്റഡ് എന്നൊരു പ്രോഗ്രാം എന്ന് വെച്ചാൽ നിങ്ങളുടെ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് വെബ്സൈറ്റിൽ പേസ്റ്റ് ചെയ്തിട്ടും നിങ്ങൾക്ക് കാണാൻ പറ്റും. പല വെബ്സൈറ്റുകളിലും ഇങ്ങനെ പിക്ചേഴ്സൊക്കെ ഉണ്ടാവാറില്ല. വെബ്സൈറ്റുകളിൽ പേസ്റ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ആപ്പ് ത്രൂ സെല്ല് ചെയ്യാനാണ് ഇവർ റെക്കമെൻഡ് ചെയ്യുന്നത്. പക്ഷേ നമുക്ക് അതിനെക്കാട്ടി കൂടുതൽ നമ്മുടെ ഒരു 1 ലക്ഷം 2 ലക്ഷം ആൾക്കാരുടെ ഗ്രൂപ്പ് വഴി ഷെയർ ചെയ്യാനും നമുക്ക് നമ്മളൊരു ഇൻഫ്ലുവൻസർ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനലിലോട്ട് റെക്കമെൻഡ് ചെയ്യാനൊക്കെ പറ്റുമെങ്കിൽ കൂടി നമുക്കിവിടെ അത് കൊടുക്കാൻ പറ്റില്ല. ഇവിടെ വെബ്സൈറ്റിൻ്റെ കാര്യങ്ങളാണ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് വെബ്സൈറ്റ് ഇല്ലെങ്കിലും പ്രശ്നമില്ല. നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളൊരു സ്വന്തമായിട്ട് നിങ്ങളൊരു ഫേസ്ബുക്ക് പേജ് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, സോ ഞാനൊരു facebook.com ഞാൻ സെർച്ച് ചെയ്യാണ്. എൻ്റെ പ്രൊഫൈലിലെ ഒരു പേജ് ഞാൻ സെലക്ട് ചെയ്യാം. നോക്കട്ടെ, ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫേസ്ബുക്ക് പേജ് ക്രിയേറ്റ് ചെയ്യുന്നു. ഞാൻ എൻ്റെ ഒരു പേജ് എടുക്കുകയാണ്. അതിന് ശേഷം നമ്മൾ ഡയറക്റ്റായിട്ട് ആമസോണിൻ്റെ ഇതിൽ പേസ്റ്റ് ചെയ്യണം. ക്ലിക്ക് ഓൺ ആഡ്, ക്ലിക്ക് ഓൺ നെക്സ്റ്റ്. And what is your preferred associate store ID? നിങ്ങളുടെ സ്റ്റോർ ഐ ഡിയുടെ പേര് ഞാൻ കൊടുക്കുകയാണ്, ഗോപകുമാർ. ഓക്കെ. And what is your mobile name? Post, job related post. Which following tops describe your website? നിങ്ങളുടെ ഒരു പേജിന് ഏതാണ് ഏറ്റവും കൂടുതൽ ആപ്റ്റ് ആയിട്ടുള്ളത്? മൈനസ് എഡ്യൂക്കേഷൻ. ഞാൻ എഡ്യൂക്കേഷൻ ഉണ്ടോ നോക്കട്ടെ. എഡ്യൂക്കേഷൻ ഇട്ടു. സെക്കൻഡറി ടോപ്പിക് ബിസിനസ്, ഇൻഡസ്ട്രിയൽ. വാട്ട് ആസ് ആമസോൺ ഐറ്റം യു വാണ്ട് ടു ഇൻറ്റൻഡ് ടു ലിസ്റ്റ് യുവർ വെബ്സൈറ്റ്? നിങ്ങളുടെ വെബ്സൈറ്റിനകത്ത് ഏറ്റവും കൂടുതൽ റെക്കമെൻഡായിട്ട് വരേണ്ട സാധനങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിക്കുന്നത്. ഞാൻ ക്ലോത്തിങ്, കമ്പ്യൂട്ടർ, ഇലക്ട്രോണിക്സ്, ഹോം ആൻഡ് ഗാർഡൻ. ഹോം ആൻഡ് ഗാർഡന് 9% ഒക്കെയാണ് നിൽക്കുക. വാട്ട് ആർ യുവർ വെബ്സൈറ്റ് ഓർ മൊബൈൽ ആപ്സ്? ബ്ലോഗാണ്. വാട്ട് ടൈപ്പ് അല്ലേ അടുത്തേക്കുന്നത്, ബ്ലോഗ്. അതിനുശേഷം ട്രാഫിക്. ഹൗ ഡു യു ഡ്രൈവ് ട്രാഫിക് ടു വെബ്സൈറ്റ്? പെയ്ഡ് സെർച്ച്, ഡിസ്പ്ലേ അഡ്വർടൈസിങ്, SEO. എങ്ങനെയാണ് നിങ്ങളുടെ ഇതിലേക്ക് നിങ്ങളുടെ വെബ്സൈറ്റിലേക്ക് ട്രാഫിക്കിനെ അട്രാക്റ്റ് ചെയ്യുന്നത്? ഞാൻ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഓഫ്ലൈനാണ്. പിന്നെ ഡിസ്പ്ലേ അഡ്വർടൈസ്മെൻറ്റ്, blogs, forums. What utilize your website to generate income? Third party, affiliated, network. ഇത് നിങ്ങൾക്ക് നിങ്ങൾ ആ രീതിയിൽ ഫില്ല് ചെയ്യാം. ചോദിക്കുന്നത് വെച്ചാൽ എന്തൊക്കെയാണ് ഇന്നത്തെ കുറച്ച്, ഹൗ ഡു യു യൂഷ്വലി ബിൽഡ് ലിങ്ക്സ്? ഫസ്റ്റ് HTML-ലാണോ ചെയ്യേണ്ടത്, അല്ല മാനുവലി ടെക്സ്റ്റ് എഡിറ്റർ ആണോ? ഞാൻ മാനുവലി ടെക്സ്റ്റ് എഡിറ്റർ. ഹൗ മെനി ടോട്ടൽ യുണീക്ക് വിസിറ്റർ യുവർ വെബ്സൈറ്റ് വിൽ ഗെറ്റ് പെർ മന്ത്? I'm just getting 5,000 to 50,000. What is your reason to joining the Amazon association? Like monetize my site. How do you hear about that from Amazon site? നമ്മൾ റോബോട്ട് അല്ലാന്ന് കാണാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ഇത് കൊടുത്തിട്ട് നമുക്ക് ടൈപ്പ് ചെയ്യാം. I agree terms of conditions. Click on finish. That's it. Congrats Gopakumar, thanks for applying Amazon Associate. Your unique associate ID is Gopakumar TP0B21. That's it. ഇനി നമ്മുടെ പേയ്മെൻറ്റ് ആൻഡ് ടാക്സ് ഇൻഫർമേഷൻ, നമ്മുടെ ബാങ്ക് അക്കൗണ്ടും കാര്യങ്ങളും ഇവിടെ എൻ്റർ ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് ബാങ്ക് അക്കൗണ്ടിലേക്ക് ഇത് വരുള്ളൂ. അതും കൂടെ നിങ്ങളതായിട്ടുള്ള രീതിയിൽ ചെയ്യാം. 2-step വെരിഫിക്കേഷൻ ചോദിക്കുകയാണ് വീണ്ടും. നമ്മൾ പേയ്മെൻറ്റ് ഐ ഡിയ സമയത്ത് തീർച്ചയായിട്ടും 2-step വെരിഫിക്കേഷൻ എപ്പോഴും ഉണ്ടാവും. 918050921. പ്ലീസ് സെൻഡ് ദ OTP. ജസ്റ്റ് വെയിറ്റിംഗ് ഫോർ ദ OTP. യെസ്, ഐ ഗോട്ട് OTP 8390. Continue. യെസ്, നമ്മുടെ അക്കൗണ്ട് ശരിയായി. ഇനി പേയ്മെൻറ്റ് മെത്തേഡിൽ നമ്മുടെ മിനിമം ഏർണിങ്സ് 1000 രൂപ ആയാലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, ഇത് നമുക്ക് ആമസോണിൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുക. അത്രയും സമയം നമ്മുടെ ആമസോൺ അസോസിയേറ്റ് അക്കൗണ്ടിലായിരിക്കും ഈ എമൗണ്ട് ഉണ്ടാവുക. സബ്മിറ്റ് ആണ്. നമുക്ക് വേണമെങ്കിൽ ടാക്സ് ഇൻഫർമേഷൻ ഇപ്പോൾ കണ്ടിന്യൂ, അല്ലെങ്കിൽ സ്കിപ്പ് പേയ്മെൻറ്റ് ആൻഡ് കണ്ടിന്യൂ ടാക്സ് ഇൻഫർമേഷൻ. നമുക്ക് ടാക്സ് ഇൻഫർമേഷൻ ഇട്ടത് ആഡ് ചെയ്യാനുണ്ട്. ടാക്സ് ഇൻഫർമേഷൻ വെച്ചാൽ നിങ്ങൾ ഇൻഡിവിജ്വൽ പ്ലാനുകളിൽ നിങ്ങളുടെ ഡിപ്പെൻഡ്സ്, നിങ്ങളുടെ ട്രാൻസാക്ഷൻ അനുസരിച്ചിട്ടുള്ള ടാക്സ് ഇൻഫർമേഷൻ ആയിരിക്കും ആഡ് ചെയ്യേണ്ടി വരും. നമുക്ക് സ്കിപ്പ് പേയ്മെൻറ്റ് ആൻഡ് കണ്ടിന്യൂ വിത്ത് ടാക്സ് ഇൻഫർമേഷൻ. കഴിഞ്ഞു. ഇത്രേ ഉള്ളൂ. ഇനി നമ്മൾ ചെയ്യാനുള്ളത് ഹോം പേജ് ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും നമ്മുടെ ഹലോ, വെൽക്കം ടു ആമസോൺ അസോസിയേറ്റ്, ഗെറ്റ് സ്റ്റാർട്ടഡ്. ഓക്കെ, നമുക്കിവിടെ കാണാൻ പറ്റും ഒരുപാട്, എന്താ പറയണ്ടേ, ഇവിടെ നമ്മൾ ഏർണിങ്സ് കാണാൻ പറ്റും. നമ്മൾ എത്ര ആൾക്കാർ നമ്മുടെ സാധനങ്ങൾ ക്ലിക്ക് ചെയ്തു, എത്ര ആൾക്കാർ ബൈ ചെയ്തു, എത്ര ആൾക്കാർ ഇപ്പം കൺസിഡർ നിങ്ങളുടെ ത്രൂ ഒരാൾ പ്രൊഡക്റ്റ് വാങ്ങി, അപ്പോൾ ഐറ്റം ടോട്ടൽ അയാൾ ഷിപ്പ് ചെയ്തെങ്കിൽ ടോട്ടൽ ഐറ്റം ഷിപ്പ്. അയാൾക്ക് ഷിപ്പിംഗ് ചെയ്ത് അയാളുടെ വീട്ടിലെത്തി കഴിഞ്ഞാലാണ് നമ്മുടെ ഇതിലൂടെ ക്യാഷ് വരിക. ടോട്ടൽ ഓർഡേഴ്സ്, ക്ലിക്സ്, കൺവേർഷൻ, എവ്രിത്തിങ് യു ക്യാൻ സീ ഹിയർ. ഇനി നമ്മൾ എങ്ങനെയാണ് ഒരു പ്രൊഡക്റ്റ് ഈ പറഞ്ഞാണൊക്കെ ഇതിലേക്ക് മാറ്റുക? കണ്ടോ, ഈ ആൾക്കാർ കൊടുത്തിട്ടില്ലേ, ഇതുപോലെ എങ്ങനെ മാറ്റാൻ നോക്കാം. അത് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് പ്രൊഡക്റ്റ് ലിങ്കിന് ക്ലിക്ക് ചെയ്യും. ഇനി ഇവിടെ കുറേ പ്രൊഡക്ട്സ് ഉണ്ടാവും, ഇല്ല പ്രൊഡക്ട്സ് കണ്ടോ, കുറച്ച് പ്രൊഡക്ട്സ് ഒക്കെ ഉണ്ടാവും. നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രൊഡക്ട്സ് എടുത്തിട്ട് ഒരു പ്രൊഡക്റ്റിനെ സെർച്ച് ചെയ്യുന്നു. യെസ് കണ്ടോ, ഈ ഒരു പ്രൊഡക്റ്റിന് 2299 1599 രൂപ വിലയുള്ളൂ. ഇത് നല്ല റേറ്റ് ആണ് അല്ലേ. നമുക്ക് എന്ത് ചെയ്യാം, ഈ പ്രൊഡക്റ്റ് ക്ലിക്ക് ചെയ്യാം. കണ്ടോ ഈ പ്രൊഡക്റ്റ് 1599 ആമസോണിൽ മിക്ക ആൾക്കാർ ഇതിനെക്കുറിച്ച് അറിഞ്ഞിട്ടേ ഉണ്ടാവുന്നില്ല. ഇതിനകത്ത് MRP ഉള്ള എമൗണ്ടും ഈ എമൗണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, സെലക്ട് സൈസ് കൊടുക്കാം. UK കണ്ടോ 3299 രൂപയാണ് ഇത്, 1599 രൂപയ്ക്കാണ് ഇന്ന് കിട്ടുന്നത്. നമ്മൾ എന്ത് ചെയ്യുക, ഓടിപ്പോയിട്ട് ഇതിൻ്റെ ആമസോൺ നിങ്ങൾ അസോസിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ എന്ത് ചെയ്യും, ഒരു ഇത് വരും, ഗെറ്റ് ലിങ്ക് വരും. ക്ലിക്ക് ഓൺ ഗെറ്റ് ലിങ്ക് ടെക്സ്റ്റ്. കണ്ടോ amazon.to.tmhcfhns Ctrl+C. ഇനി എന്ത് ചെയ്യുക, നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഗൂഗിൾ എഴുത്തുപകരണങ്ങളിൽ പോവാം. ഇത് ഏതൊക്കെ മെത്തേഡിലാണ് നമുക്ക് ഇത് പ്രൊമോട്ട് ചെയ്യാൻ പറ്റുക, ഏതൊക്കെ പെട്ടെന്ന് ആൾക്കാർ ക്ലിക്ക് ചെയ്യാൻ പറ്റുക എന്നാണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത്. അതിലെ ഫസ്റ്റ് മെത്തേഡാണിത്. നമ്മളൊരു പ്രൊഡക്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യുക, അതിനുശേഷം ഗൂഗിൾ എഴുത്തുപകരണങ്ങൾ പോവുക. ഓക്കെ, ചില ആൾക്കാരുടെ ഫോണിൽ തന്നെ മംഗ്ലീഷ് ഉണ്ടാവും. മംഗ്ലീഷ് എടുത്ത് കഴിഞ്ഞിട്ട് ടെക്സ്റ്റ് ടൈപ്പ് ചെയ്താലും കുഴപ്പമില്ല. അത് പരീക്ഷിക്കും. ഇനി എന്ത് ചെയ്യാം, ഇനി ഇവിടെ കൊടുക്കാം. ഇനി നമ്മൾ എന്ത് ചെയ്യാം, ആമസോണിലെ ഇന്നത്തെ കിട്ടില്ല ഓഫറുകൾ. ഇനി എന്ത് ചെയ്യാം, നമ്മൾ ഈ ലിങ്ക് ഇവിടെ പേസ്റ്റ് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യാം, എഴുതാം ഷൂ. MRP ഓക്കെ, ഇത് ഒന്ന് കിട്ടി. നമ്പർ 1 ഇതാണ് നമ്മൾ ഒന്നാമത്തെ ഓഫർ. ഓക്കെ, ഇനി അടുത്തത് 2. ഇത് വീണ്ടും നമ്മുടെ ആമസോണിലേക്ക് പോവാം. ആമസോണിൽ നോക്കുക ഏതാണ് കുറച്ചും കൂടെ ഓഫറുള്ളതെന്ന്. വേറെ ഒരു ഐറ്റം കൂടി നമുക്ക് നോക്കാം. അഡിഡാസിൻ്റെ നോക്കുകയാണെങ്കിൽ അഡിഡാസിൻ്റെ ഇത് നല്ല ഓഫറാണ് കണ്ടോ. മെൻസിൻ്റെ ഇതിനകത്ത് 4599 ഉള്ളതിന് 1599 ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇത് ക്ലിക്ക് ചെയ്യാം. ഇവിടെ നിന്ന് തന്നെ ലിങ്ക് എടുക്കാം, അല്ലാതെ നമുക്ക് അതിനകത്ത് പോയിട്ട് ലിങ്ക് എടുക്കാം, ഒരു കുഴപ്പമില്ല. ഞാൻ ഇതിനകത്ത് പോയിട്ടാണ് ലിങ്ക് എടുക്കുന്നത്. ഇനി എന്ത് ചെയ്യുന്നു, വീണ്ടും ഇവിടെ മുകളിൽ പോയിട്ട് ക്ലിക്ക് ഓൺ കോപ്പി. ഓക്കെ, ഗൂഗിൾ എഴുത്തുപകരണങ്ങൾ പോവാ. അഡിഡാസ് ഷൂ. MRP ഇങ്ങനെ എന്ത് ചെയ്യുക, ലിസ്റ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾക്കാർ ഇത് ക്ലിക്ക് ചെയ്യും, ഇതിനകത്തുനിന്ന് ആൾക്കാർ വാങ്ങാൻ ചാൻസ് കൂടുതലുണ്ട്. ഒരു 1,00,000 ആൾക്കാരൊക്കെ ഉള്ള ഗ്രൂപ്പിലാണ് നിങ്ങളിത് ഷെയർ ചെയ്യുന്നതെങ്കിൽ ആ 1,00,000ത്തിൽ നിന്ന് ഒരു 2,000 ആൾക്കാർ ക്ലിക്ക് ചെയ്യും, ആ 2,000ത്തിന് ഒരു 200 ആൾക്കാർ വാങ്ങുകയും ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് നിന്ന് നിങ്ങൾക്കറിയാം 1,500 രൂപയുടെ 5% 1,500 അല്ലെങ്കിൽ 1,600 രൂപയുടെ 5% പറയുന്നത് എത്രയാണ്? 80 രൂപയാണ് അല്ലേ? അല്ലേ, അതെ, 1,660 രൂപയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു 10 ആൾക്കാർ വാങ്ങുകയാണെങ്കിൽ 800 രൂപ ഈ ഒറ്റ പ്രൊഡക്റ്റ് തന്നെ ഒരു ദിവസം ഉണ്ടാക്കാൻ പറ്റും. അടുത്ത പ്രൊഡക്റ്റിന് ഒരു 10 ആൾ വാങ്ങിക്കഴിഞ്ഞാൽ വീണ്ടും ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഒരു ദിവസം തന്നെ ഒരു 3,000-4,000 രൂപ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ പ്രൊഡക്റ്റ് ഇങ്ങനെ ലിങ്ക് ഷെയറിങ്ങിലൂടെ മാത്രം ഉണ്ടാക്കാൻ പറ്റും. നിങ്ങൾ ആകെ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ യു ഹാവ് ടു ഫൈൻഡ് ദ ബെസ്റ്റ് പ്രൊഡക്റ്റ്, ഏറ്റവും ഓഫർ കൂടുതലുള്ള പ്രൊഡക്റ്റുകൾ, എന്താ പറയണ്ടേ, നമ്മൾ ഏറ്റവും ഫാസ്റ്റായിട്ട് ആൾക്കാരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കണം. നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്യാം, നിങ്ങളുടേതായിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടേതായ ഗ്രൂപ്പുകൾ ഉണ്ടാക്കാം. ഇതൊക്കെയാണ് ഇതിൻ്റെ മെത്തേഡ്. ഇനി വേറൊരു മെത്തേഡ് പറയാം. പ്രൊഡക്റ്റ് ലിങ്കിങ്ങിൽ നമുക്ക് കാണാൻ പറ്റും എന്താ പറയണ്ടേ, പ്രൊഡക്റ്റ് ലിങ്കിങ്ങിൽ ഇവിടെ നമ്മൾ പ്രൊഡക്റ്റ് കണ്ടില്ല, ഈ പ്രൊഡക്റ്റിനകത്ത് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ക്ലിക്ക് ഓൺ ഗെറ്റ് ലിങ്ക്. ഇപ്പോൾ നിങ്ങളുടെ വെബ്സൈറ്റോ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ സ്വന്തമായിട്ട് വെബ്സൈറ്റ് ഉണ്ടെന്ന് വെച്ചോ, വെബ്സൈറ്റിൻ്റെ സൈഡിലൊക്കെ ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലേ എന്താ പറയണ്ടേ, ഇങ്ങനെ അതായത് കണ്ടോ ഒരു നമ്മൾ വെബ്സൈറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇമേജ് നമുക്ക് ഡയറക്റ്റായിട്ട് കൊടുക്കാൻ പറ്റും. അതെന്ത് എങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ ഈ ഒരു കോഡ് നിങ്ങളുടെ വെബ് പേജിനകത്ത് പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എഴുതിയ ബ്ലോഗിൻ്റെ സൈഡിൽ ഈ ഒരു പിക്ചർ വരും. നിങ്ങൾക്ക് ടെക്സ്റ്റും ഇമേജും വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വരും. കണ്ടോ 1500 ഷോപ്പിനോ കണ്ടോ. അപ്പം ആൾക്കാർ എന്ത് ചെയ്യും, നിങ്ങളുടെ പ്രൊഡക്റ്റ് വായിക്കുന്നതിൻ്റെ സമയത്ത് തന്നെ ഓട്ടോമാറ്റിക്കലി ഈ സാധനങ്ങളോട് കാണുന്ന സമയത്ത് ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റായിട്ട് ആമസോണിലേക്ക് പോവുകയും വാങ്ങുകയും ചെയ്യും. ഇനി വേറൊരു ഗുണം എന്ന് വെച്ചാൽ ഇപ്പം നിങ്ങൾ ഈ പ്രൊഡക്റ്റുകൾ കണ്ടു, പക്ഷേ ഇത് തന്നെ ആൾക്കാർ വാങ്ങണമെന്നൊരു നിർബന്ധമില്ല. കാരണം നമ്മൾ അങ്ങനെ ആമസോണിൽ ഒരു 5 കോടി പ്രൊഡക്റ്റുകളുണ്ടല്ലോ, ഇതിൽ ഒരാളൊരു ചോദിച്ച ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഡക്റ്റുകളല്ലാതെ വേറൊരു പ്രൊഡക്റ്റ് വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കമ്മീഷൻ കിട്ടുമോ? കണ്ടോ ഇവിടെ കണ്ടോ ഇത് വെച്ചിട്ടില്ല, വിൽ ഐ റിസീവ് എ കമ്മീഷൻ ഇഫ് എനിവൺ പർച്ചേസ് അനദർ പ്രൊഡക്റ്റ് ത്രൂ മൈ ആമസോൺ അഫിലിയേറ്റ് ലിങ്ക്? ദ ഷോർട്ട് ആൻസർ ഈസ് യെസ്. നിങ്ങളുടെ പ്രൊഡക്റ്റ് തന്നെ വാങ്ങണമെന്നില്ല, ആമസോണിൽ ഒരാൾ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആമസോണിനകത്ത് നിങ്ങൾ ത്രൂ ആണ് അയാൾ ആമസോണിൽ കയറിയെന്നുള്ള ഒരു ഇൻഫർമേഷൻ 24 മണിക്കൂറിലേക്ക് സ്റ്റോർ ആകും. അതിനർത്ഥം അടുത്ത 24 മണിക്കൂറിൽ അയാൾ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കഴിഞ്ഞാലും അത് ഏതെങ്കിലും ഒരു കാറ്റഗറി ആയിക്കോട്ടെ, ആ കാറ്റഗറിക്ക് അനുസരിച്ചുള്ള കമ്മീഷൻ എന്ത് ചെയ്യും, നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരും എന്നതാണ് ഇതിൻ്റെ ഒരു ബെനിഫിറ്റ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തു, ഒരു ഏറ്റവും ലോസ്റ്റ് പ്രൈസിലുള്ള ഏറ്റവും ചീപ്പായിട്ടുള്ള പ്രൊഡക്റ്റ് ആൾക്കാർ ക്ലിക്ക് ചെയ്യാൻ പാകത്തിലുള്ളൊരു ലിങ്ക് നിങ്ങൾ കൊടുത്തു, അത് 24 മണിക്കൂറിൽ അയാൾ ഒരു ടി വി വാങ്ങിയെന്ന് വെച്ചാൽ നിങ്ങളുടെ പ്രൊഡക്റ്റിന് 120 രൂപ മാത്രമേ ഉള്ളെങ്കിൽ കൂടി ആ ടി വിക്ക് 20,000 രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരൊറ്റ പ്രൊഡക്റ്റ് ലിങ്കിലൂടെ കിട്ടുന്നത് 1,000 രൂപയിലധികമായിരിക്കും. ഇതാണ് അതിൻ്റെ ഒരു ബെനിഫിറ്റ്. ഇങ്ങനെ ഒരു ദിവസം തന്നെ ഒരു 10,000 റുപ്പീസൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാർ ഓൾറെഡി ഉണ്ട്. ഇതിന് ആകെ വേണ്ടത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളൊരു ഇൻഫ്ലുവൻസർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റൊക്കെ വാങ്ങി റെക്കമെൻഡ് ചെയ്യുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടാം. നിങ്ങൾക്ക് ഇത് ചെയ്യാം, നിങ്ങൾക്ക് ആമസോണിലൂടെ ഡയറക്റ്റായിട്ട് സെല് ചെയ്യാം. ഇങ്ങനെയാണ് നിങ്ങൾ ആമസോണിൽ സെല് ചെയ്യേണ്ടത്. അപ്പോൾ തീർച്ചയായിട്ടും എന്താ പറയണ്ടേ, നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ ആ മെത്തേഡ് ആമസോൺ അസോസിയേറ്റ് പ്രൊഡക്റ്റിൽ അബ്സല്യൂട്ട്ലി ഫ്രീ. നിങ്ങൾക്ക് ഈ വെബ്സൈറ്റും കാര്യങ്ങളൊന്നും വേണ്ട. നിങ്ങൾ എന്ത് ചെയ്യുന്നു, എല്ലാ ദിവസങ്ങളിലും ആമസോണിൽ നിന്നും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ പിക്ക് ചെയ്യുക. ആ പ്രൊഡക്റ്റ് പിക്ക് ചെയ്തതിന് ശേഷം അത് ഏറ്റവും ഫാസ്റ്റായിട്ട് ആൾക്കാരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അങ്ങനെ എത്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി നല്ല റവന്യൂ വരുമാനം ഉണ്ടാക്കാൻ പറ്റും. അപ്പം ഇതൊരു ബെസ്റ്റ് ഐഡിയ ആണ്. മാസം നിങ്ങൾക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് വീട്ടിൽ തന്നെ ഇരുന്നിട്ട് നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മെത്തേഡ് കൂടിയാണ്. അപ്പം ഇത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം, ഇല്ലാന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാം. അതിൻ്റെ ഫർദറായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരുന്നതാണ്. അപ്പം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സോ താങ്ക് യു. നമുക്ക് ഇനിയൊരു പുതിയൊരു വീഡിയോ കാണുന്നത് വരെ നന്ദി, നമസ്കാരം.